ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഗാർഡനിലെ എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് പണികൾ കാണിക്കാമെന്നോർത്തു. പ്ലാന്റ്സ് നടാനായിട്ട് ഞാൻ പോട്ടിമിക്സ് ഉണ്ടാക്കുന്ന രീതിയും വിത്ത് പാകി മുളച്ച കുറച്ച് പൂച്ചെടികളെ ഒന്ന് മാറ്റി നടന്നു. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ഇത് രാവിലെ ഒരു 10 മണി സമയമാണ്. ഞാനങ്ങനെ സമയം നോക്കാറില്ല, എപ്പോഴാണ് സമയം കിട്ടുന്നത് എന്ന് വെച്ചാൽ അപ്പോൾ വെള്ളം ഒഴിക്കും. നമ്മുടെ നാട്ടിലൊക്കെ പറയും ഉച്ചയ്ക്ക് വെള്ളം ഒഴിക്കരുത്, ചെടി കരിഞ്ഞു പോകുന്നൊക്കെ. പക്ഷേ ഞാൻ ഉച്ചയ്ക്കും വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കാരണം സമയം കിട്ടുമ്പോൾ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അവിടേക്കായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പോട്ടിലോട്ട് മാറ്റിയ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിനേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. സ്ട്രോബെറീസൊക്കെ ഏകദേശം തീരാറായി. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സ്ട്രോബെറി എങ്ങനെയാണ് നടുന്നതെന്നൊക്കെ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഇത് രണ്ടെണ്ണം അവിടെ നിൽക്കുന്നത് മത്തൻ്റെ തൈകളാണ്. ഇത് ചെറുതായിട്ട് വളർന്നു വരുന്നുണ്ട്, അറിയില്ല ഫ്രോസ്റ്റ് വീഴുന്നതിന് മുന്നേ ഇത് നന്നായിട്ട് വലുതായിട്ട് കായ്ക്കുമെന്നൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം കുറച്ചും കൂടെ നേരത്തെ എല്ലാം ഞാൻ പാകിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം കുറച്ച് താമസിച്ചു പോയി. കുറച്ച് ചെടികളെ ചട്ടിയിലോട്ട് നടാനായിട്ട് ഞാൻ പോട്ടിമിക്സ് ഉണ്ടാക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ചെടികളെ ഇതുപോലെ മാറ്റി നട്ടിരുന്നു, അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ കൂടി എടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു ഞാൻ പോട്ടിമിക്സൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഞാൻ ഗാർഡൻ സോയില് കൂടി ഈ പോട്ടിമിക്സ്, നമ്മൾ മേടിക്കുന്ന പോട്ടിമിക്സിൻ്റെ കൂടെ കുറച്ച് ഗാർഡൻ സോയില്, മണ്ണ്, സാധാരണ മണ്ണ്, തറയിലെ മണ്ണ് കൂടി ആഡ് ചെയ്യും. അല്ലെങ്കിൽ മേടിക്കുന്ന പോട്ടിമിക്സ് കുറച്ച് കൂടുതൽ വെള്ളം വാർന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സക്കുലൻസൊക്കെ നടാനാണെങ്കിൽ ആ പോട്ടിമിക്സ് മതിയാകും. പക്ഷേ നമ്മുടെ സാധാരണ കുറച്ച് വെള്ളം വേണ്ടിയ പ്ലാന്റ്സിന് ആ പോട്ടിമിക്സ് മാത്രം ചട്ടിയിലാക്കി നിറയ്ക്കുന്നത് എനിക്കത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ ഒരുപാട് എന്നും വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പം കുറച്ച് മോയ്സ്ചർ അതിനകത്ത് നിൽക്കാനായിട്ട് ഈ ഗാർഡൻ സോയിലൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചാണകം ആഡ് ചെയ്യാറുണ്ട്, കുറച്ച് കമ്പോസ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇപ്പോൾ പോട്ടിമിക്സ് ഉണ്ടാക്കുന്നതിനകത്ത് ആഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ പെർലൈറ്റ് ചില ചെടികൾക്ക് വേണ്ടിയിട്ട്, ഇൻഡോറിലായിട്ട് വെക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ ഞാൻ കുറച്ച് പെർലൈറ്റ് ആഡ് ചെയ്യാറുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പോട്ടിലാക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് വിത്ത് പാകി മുളച്ച ചെടി. അപ്പോൾ ഇത് ഡയാന്തസിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഞാൻ സാധാരണ ചട്ടിയിലൊക്കെ ചെടി വെക്കുമ്പോൾ ഏറ്റവും അടിഭാഗത്തായിട്ട് കുറച്ച് കരിയിലയോ അല്ലെങ്കിൽ പുല്ല് വെട്ടിയതിൻ്റെ ബാക്കിയുള്ള പുല്ലോ അങ്ങനെ എന്തെങ്കിലുമാണ് നിറച്ചിട്ട് അതിൻ്റെ മുകളിലാണ് മണ്ണിടാറുള്ളത്. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കുറച്ചൊന്ന് താന്നിരിക്കും, പക്ഷേ എന്നാലും നമ്മളപ്പം കുറച്ച് മണ്ണും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ കരിയിലയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് ഈ മണ്ണിൻ്റെ കൂടെ ചേർന്നോളും. ഈ പ്ലാന്റിനെ മാറ്റി നടാനോ റീപോട്ട് ചെയ്യാനൊക്കെ നമ്മളിപ്പോൾ പോട്ടെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും അടിയിലായിട്ട് ഈ കരിയിൽ അതുപോലെയൊന്നും കിടക്കില്ല, നന്നായിട്ട് പൊടിഞ്ഞ് ഈ മണ്ണ് പോലെ തന്നെ ആയിട്ടുണ്ടാകും. അതിൻ്റെ ഒരു മൂട്ടിൽ 2-3-4 എണ്ണം നിൽപ്പുണ്ട്, പക്ഷെ ഞാനതിനെ ഓരോന്നോരോന്നായിട്ടൊന്നും സെപ്പറേറ്റ് ചെയ്യാൻ നിന്നില്ല, എല്ലാത്തിനെയും കൂടെ അതിൽ തന്നെ അങ്ങ് വയ്ക്കാമെന്ന് ഓർത്തു. ഇത്രയും പണിയാണ് രാവിലെ എനിക്ക് ചെയ്യാൻ പറ്റിയത്. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ ബിസി ആയിപ്പോയി, അകത്തുനിന്ന് വിളി വന്നു. അങ്ങനെ ഞാൻ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് അടുത്ത പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഗ്ലൗസ് ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. ഇത് കണ്ടില്ലേ, ഇതാണ് ഈ ഗ്ലൗസിൻ്റെ പ്രത്യേകത. നമ്മുടെ വിരലിടുന്നിടത്ത് പ്ലാസ്റ്റിക്കിൻ്റെ നല്ല കട്ടിയുള്ള ഭാഗമാണ്. ഇതിന് ഗ്ലൗസ് എന്നാണ് പറയുന്നത്, ഗാർഡൻ ഗ്ലൗസ് വിത്ത് ഗ്ലൗസ് എന്ന് അടിച്ചു കൊടുത്താൽ ഇത് കാണാൻ പറ്റും. ഇത് ആമസോണിലും ടെമൂലും ഒക്കെ ഉണ്ട്. ടെമൂലാണ് ഇതിന് കുറച്ചുകൂടെ വിലക്കുറവ്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ മാന്തി എടുക്കാനായിട്ട് നല്ലതാണ്. സാധാരണ ഗാർഡൻ ഗ്ലൗസ് ഉപയോഗിച്ച് കള പറിക്കുമ്പോൾ ഗ്ലൗസിൻ്റെ തുമ്പ് കീറിപ്പോവാണ്, അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. വലിയ കളയൊക്കെ പറിക്കാനും നമുക്ക് ചെറിയ രീതിയിൽ മണ്ണൊക്കെ ഒന്ന് മാന്തി മാറ്റാനും ഒക്കെ ആയിട്ട്
ഇത് നല്ലതാണ്. പക്ഷേ ഇത് കുറച്ച് ബൾക്കിയാണ്, തീരെ ചെറിയ കളയൊക്കെ ആണെങ്കിൽ ഇത് കൊണ്ട് പറിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നും വൈകുന്നേരം ആകുമ്പോൾ വരാറുള്ളതാണ് രണ്ട് മക്പൈസ്. രണ്ടെണ്ണമല്ല, ഇപ്പോൾ മൂന്നെണ്ണം ഉണ്ട്. അവർക്കൊരു കുഞ്ഞും കൂടെ ഉണ്ടായി. അപ്പോൾ മൂന്ന് പേരും കൂടെ വൈകിട്ട് എന്നും വരാറുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫുഡിൻ്റെയൊക്കെ ബാക്കി ഇരിക്കുന്നത് എടുത്ത് കൊടുക്കാറുണ്ട്. അവിടെ സൈഡിലായിട്ട് ഞാനവിടെ ബീൻസും പിന്നെ സ്നോ പീസും നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ വള്ളിയിലൂടെയൊക്കെ ഒന്ന് കയറ്റി വിടുകയായിരുന്നു. ഇത് നമ്മുടെ ഇംഗ്ലീഷ് സ്പിനാച്ച്. ഈ രണ്ട് വരിയിൽ ഞാൻ നട്ടിട്ടേ ഉള്ളൂ ഇംഗ്ലീഷ് സ്പിനാച്ച്. പക്ഷേ എനിക്ക് ഒരുപാട്, ഞാനിപ്പം ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് ഹാർവസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴും അതവിടെ വളർന്ന് നിൽക്കുകയാണ് നന്നായിട്ട്. ഇത് ഒരുപാട് കിട്ടുന്നുണ്ട്. എന്നും നമുക്ക് ഇലക്കറി വേണമെങ്കിൽ വെച്ച് കഴിക്കാം, കുറച്ച് നട്ടാൽ മതി. ഈ ഇംഗ്ലീഷ് സ്പിനാച്ച് നടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഹാർവസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഇല കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പറിക്കുന്നതിനനുസരിച്ച് ഇതിനകത്ത് ഇലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ദിവസം തന്നെ ഞാൻ റാഡിഷും പറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ വേറൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ചെയ്തതുകൊണ്ട് ഇതിനകത്ത് ചേർക്കുന്നില്ല. പിന്നെ ഈ പോട്ട് കംപ്ലീറ്റ് ചെയ്തത് അടുത്ത ദിവസമാണ്. അപ്പോൾ അതിപ്പം കുറച്ച് വലുതായി വന്നിട്ടുണ്ട്, നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള ഗാർഡനിങ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.